ചെക്ക് ചെയ്യാം, ചെയ്തൂടെ? നോട്ട് ബുക്ക് വെച്ച് ചെക്ക് ചെയ്തൂടെ? നിങ്ങൾക്ക് തന്നെ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് വരുന്ന വാക്കുകൾ എഴുതി പഠിക്കാം അല്ലെ, വരികൾ കാണാതെ പഠിക്കാനുള്ള വരികൾ എഴുതി പഠിക്കാം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്ക. അപ്പോ ഈ ഇട്ടകട മോഡലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. വരികൾ നാല് വരി എഴുതാനുണ്ടാകും. ഗൂഗിൾ ഫോമില് ടെസ്റ്റ് ഉണ്ടാവും 10 മാർക്കിന്റെ. പിന്നെ അർത്ഥം പര്യായം ചോദ്യോത്തരങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കുക, മാതൃക പോലെ എഴുതുക, തെറ്റ് അങ്ങനെയുള്ള വാക്കുകൾ തന്നിട്ട് അതിനകത്ത് ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാത്തരം ചോദ്യങ്ങളും ഉണ്ടാവും. അതനുസരിച്ച് തന്നെ ഒരുങ്ങാം. ഇപ്പൊ ടെക്സ്റ്റിന്റെ പുറകിലുള്ള ആ എക്സസൈസൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. അതിൽ ചിലതൊന്നും നമ്മൾ എഴുതിയിട്ടില്ല, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. എല്ലാം ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഗൂഗിൾ ഫോമിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ റിട്ടേൺ ടെസ്റ്റിൽ ഉണ്ടാവോ വീണ്ടും? ഇല്ലില്ല, ഗൂഗിൾ ഫോംസ് കഴിഞ്ഞ ഉടനെ തന്നെ, എം സി ക്യു കഴിഞ്ഞ ഉടനെ തന്നെ റിട്ടേൺ ആണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ റിട്ടേൺ നിങ്ങൾ എഴുതും. ഓക്കെ, അപ്പൊ ആദ്യം ലെസണിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ നോട്ടിലേക്ക് പോവാം. എംസിക്യുവിന്റെ മാർക്ക് അപ്പൊ തന്നെ കാണാൻ പറ്റുമോ? ആ, എംസിക്യുവിന്റെ മാർക്ക് കാണാം, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടെ കേട്ടോ. നമ്മുടെ കുഞ്ഞുകിളി സന്തോഷിച്ചു കൂകിയാൽ എന്താണ് സംഭവിക്കുക വേദ? കാടുപൂക്കും. ദേഷ്യപ്പെട്ട് കൂകിയാലോ ഡേവ്? വാലിളക്കിയാലോ ഡേവ്? കാടുകുലുങ്ങും. കാടുകുലുങ്ങും. വനത്തിലെ ജീവികൾ എവിടെയാണ് ഒത്തുചേർന്നത്? ഏതൻ ചർച്ച ചെയ്യാൻ വേണ്ടി വനത്തിലെ ജീവികൾ ഒത്തുചേർന്നത് എവിടെ? ആൽമര ചവിട്ടിൽ. പിന്നെ പക്ഷികളുടെ നേതാവ് സ്റ്റെനിൻ? പരുന്ത്. കാട്ടിലെ കാരണവർ അനന്തിത? ജമ്പുക്കുരങ്ങൻ. ജമ്പുക്കുരങ്ങൻ. പിന്നെ ജമ്പുക്കുരങ്ങ പരുന്ത് നമ്മുടെ കുഞ്ഞുകളുടെ അഹങ്കാരം കളയാൻ പരുന്ത് നിർദ്ദേശിച്ച വഴി ഇഷാൻ? പരുന്ത് എന്ത് മാർഗമാണ് നിർദ്ദേശിച്ചത്? കുഞ്ഞിക്കിളിയുടെ വാലിന് കൊത്തിക്കളയാൻ. കൊത്തിക്കളയാൻ. ഓക്കെ, അപ്പൊ അതിന് ജമ്പുക്കുരങ്ങൻ നൽകിയ മറുപടി ആൻഡ്രിയ? ജമ്പുക്കുരങ്ങൻ എന്ത് മറുപടിയാണ്? അപ്പോ ഇത്ര ഉണ്ടായുള്ളൂ. ആൻഡ്രിയ പറയും. എന്താ ഇതുവരെ ആരാധ്യയുടെ ഡ്രാമ നടന്നിട്ടില്ല? മിസ് ഞങ്ങളുടെ ഡ്രാമ നടന്നിട്ടില്ല. അയ്യോ, സമയമുണ്ടാ? നമുക്ക് നിമിഷം കഴിയുന്ന സമയമുണ്ടെങ്കിൽ വെക്കാട്ടോ. റെഡിയാണോ നിങ്ങള്? എല്ലാരും റെഡിയാ? ലാസ്റ്റ് 5 മിനിറ്റ്സ് തരാം കേട്ടോ. രാഹുലില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ല. ജോവിയല് റെഡിയാണോ? അവനുണ്ടെന്നാ? രാഹുലിന് എവിടെ വന്നിട്ട് രാഹുലിനെ കാണാനില്ലല്ലോ. ജോവിയിലാണോ ഉള്ളത്? രാഹുലിന് പകരം വെയിറ്റ് വെയിറ്റ് നിങ്ങള് മ്യൂട്ട് ചെയ്തേ. ജോവിയില് റെഡിയാണോ അതിനകത്ത്? ജമ്പുക്കുരങ്ങൻ അവൻ ജോവിയില് റെഡിയാ? അന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം. പിന്നെ ആരാണ് ജോവിയില്? ആരാ? പരുന്താ? പരുന്താ. ആ ഓക്കെ, അപ്പൊ ലാസ്റ്റ് 5 മിനിറ്റ്സ് മിസ് തരാം കേട്ടോ. പതിനൊന്നിന്റെ ആക്ടിവിറ്റിയും ഇതുപോലെ തന്നെ ചിലരുടെ ഒക്കെ നോക്കാനുണ്ട്, അതും എനിക്ക് എന്റെ ഇടയ്ക്ക് ചെയ്യണം. ഓക്കെ, ഗൂഗിൾ ഫോം ടെസ്റ്റ് പിന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വിട്ടാലും മതിയല്ലോ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞങ്ങളെ
നോബിനെ രാഹുലിനെ മാറ്റിയത് അവര് പ്രാക്ടീസിന് കയറണില്ല, പിന്നെ അവർ റീഡ് ചെയ്യണില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് തരാം, സമയം തരാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഡ്രാമയുടെ അവസാനിപ്പിക്കാം ക്ലാസ്. അപ്പോ ഞാൻ ചോദ്യം, ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഇതാ കൊച്ചു ജിലന്തി എത്ര മിത്രങ്ങളെയാണ് തന്റെ അടവ് പ്രയോഗിക്കാൻ വേണ്ടി വിളിച്ചത്? ആർദ്ര ആർദ്ര പ്ലീസ്, ആർദ്ര തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ആ എത്ര ചിലന്തികളെയാണ്, എത്ര കൂട്ടുകാരെയാണ് വിളിച്ചത് ആർദ്ര? ആ മൂന്ന് കൂട്ടുകാരെ, തെറ്റാണ്. ആ നാല് മിത്രങ്ങളെയാണ് വിളിച്ചത്, കൂട്ടിയത്. പിന്നെ ഈ കാട്ടിൽ ആർക്കും അതിന് ധൈര്യമില്ല, നിന്റെ ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമാണ് അതിന് ധൈര്യമുള്ളത്. നീ ആ ഇത് ആര് പറഞ്ഞതാണ്, ആരുടെ വാക്കുകളാണ്? കൊച്ചു ചിലന്തിയുടെ വാക്കുകൾ. ഓക്കേ, അപ്പൊ നിങ്ങക്ക് അറിയണം ആര് പറഞ്ഞതാണ്, ആരോട് പറഞ്ഞതാണ്. കഥ നിങ്ങൾ വായിച്ചത് നിങ്ങക്ക് അറിയാലോ. ഓക്കെ, ഞാൻ പിന്നെ എന്റെ നോട്ട്സ് ഒക്കെയാണ് ചോദിക്കണത് കേട്ടോ. വമ്പൻ എന്താണ് അർത്ഥം ആദിഷ്? വമ്പൻ, വമ്പൻ ആദിഷ്, അഹങ്കാരി. വമ്പൻ അഹങ്കാരി എന്നാണ് അർത്ഥം. വലിയവനാണ് വമ്പൻ, വലിയവൻ. അടവ് സെയിൻ, ഇടം പറഞ്ഞോട്ടെ. സെയിൻ അടവ് എന്താണ് അർത്ഥം? അടവ് സൗണ്ട് കേക്കണില്ല. ഇടം പറഞ്ഞോട്ടെ. ഇതൻ സൂത്രം, സൂത്രം അടവ് സൂത്രം. അഴക് മുഹമ്മദ് ഹസാൻ. അഴക് ഭംഗി, ഭംഗി. മിത്രം വിപരീതം ഷേബ, മിത്ര വിപരീതം. അൺമ്യൂട്ട്. മിത്രം വിപരീതം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല. മേഘ പറയേ. ശത്രു, ശത്രു. ശാശ്വതം വിപരീതം റയാൻ ഹാരിസ്. നശ്വരം, നശ്വരം. ശാശ്വതം നശ്വരം. ഓക്കെ, ധൈര്യം വിപരീതം ക്യാസിന. ധൈര്യമല്ലേ, ഭയം, ഭയം അല്ലെങ്കിൽ പേടി, പേടി. വനം വാനം അർത്ഥവ്യത്യാസം. ശാസ വണ്ടിയിലാ. ഓക്കെ, ആ വനം വാനം അർത്ഥവ്യത്യാസം പറയൂ. വനം കാട്, വാനം മേഘം. വാനം മേഘമല്ലോ, വാനം ആകാശം, ആകാശം. വാനം ആകാശം, വനം കാട്. നെക്സ്റ്റ് പര്യായ പദങ്ങൾ, കുരങ്ങിന് പര്യായ പദങ്ങൾ. ജോവിയൽ പറയോ കുരങ്ങിന് പര്യായ പദങ്ങൾ. കുരങ്ങിന് പര്യായ പദങ്ങൾ എന്നൊക്കെ പറയാം. ജോവിയൽ, സൗണ്ട് ഇല്ലല്ലോ കൂട്ടാ. ബെനഡിക്ട്, കബി, കബി, കബി. കപ്പിയല്ല, കബി, കബി, മർക്കടൻ, വാനൻ. നെക്സ്റ്റ് ശരീരം, റയാൻ ഹാരിസ്. യൂനുസ് ഹാരിസ് അല്ല, യൂനുസ്. റയാൻ യൂനുസ് എവിടെ? യൂനിസ് അവിടെ പോയി, അദ്ദേഹത്തെ കാണാനില്ല. സേറ പറഞ്ഞു, സേറ. ആ കൊഴപ്പില്ല, എന്റെ ഉത്തരം പറയാൻ കൊഴപ്പൊന്നുമില്ല. ശരീരത്തിന് പര്യായ പദങ്ങൾ പറയും, പഠിച്ചാണെങ്കി പറയാലോ. തേജശ്രീ, തനു, മേനി, മെയ്യ്, തനു, ഗാത്രം അല്ലേ. നെക്സ്റ്റ് തല,
ഡേവ് യെസ് മാം ശീർഷ ശിരസ് ശീർഷം ശിരസ് ശീർഷെന്ന് നിങ്ങൾ ഹിന്ദിയിൽ പഠിക്കണ്ടാവും അല്ലെ ശിരസ് സംസ്കൃത പദങ്ങളായതുകൊണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കും ശേഷം ശിരസ് നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കുകയോ ചോദിച്ചോ ചോദിച്ചോട്ടെ അമ്രീൻ ഒത്തുചേരുക ഞാനും എന്റെ കൂട്ടുകാരും വീട്ടിൽ ഇന്നലെ എന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒത്തുചേർന്നു അപ്പൊ ഞാൻ പ്രയോഗിക്കണ്ട എന്റെ ജന്മദിനം ആഘോഷിക്കാൻ എന്റെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ഒത്തുചേർന്നു എന്റെ വീട്ടിൽ ഒത്തുചേർന്നു അല്ലെ അല്ലെങ്കിൽ എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങൾ വീട്ടുകാർ തറവാട്ടിൽ ഒത്തുചേരാറുണ്ട് എല്ലാ പുതുവർഷത്തിനും പുതുവർഷത്തിനും ഓക്കെ അടുത്ത വാക്ക് നിർദ്ദേശം നിർദ്ദേശം കൽബി അസ്ര ആരാധ്യ സേറ ഒരുപാട് പേര് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ റയാൻ ഇപ്പൊ നെറ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് പറഞ്ഞു കൂട്ടാ നിർദ്ദേശം 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 വാക്യത്തിൽ പ്രയോഗിക്കാം വാക്യത്തിൽ പ്രയോഗിക്കാം നേരത്തെ എഴുതി വെച്ചവര് പഠിച്ചവർക്ക് ഹൈ ഹലോ പ്ലീസ് മ്യൂട്ട് ക്യാസിന പ്ലീസ് മ്യൂട്ട് മ്യൂട്ട് ഗോകുലെ എന്താ ലേറ്റ് ആയേ സ്റ്റെനിൻ പറഞ്ഞു കൂട്ടാ സ്റ്റെനിൻ നിർദ്ദേശം അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ അവരെ നിർദ്ദേശിച്ചു എന്താണ് അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ അവരെ നിർദ്ദേശിച്ചു അങ്ങോട്ട് പോകരുത് എന്നൊക്കെ നമ്മള് കൊളോക്കിയലായിട്ടുള്ള പ്രയോഗങ്ങളാണ് അപ്പോ ഇങ്ങനെ പറയാം പുഴയുടെ അരികത്തേക്ക് അല്ലെങ്കിൽ പുഴയുടെ അടുത്തേക്ക് പോകരുതെന്ന് ഞാൻ എന്റെ അനിയനോട് ഞാൻ അനിയനെ നിർദ്ദേശം നൽകി അല്ലെ അങ്ങനെ പറയാം പുഴയുടെ അരികത്തേക്ക് അല്ലെങ്കിൽ തീയിന്റെ അടുത്തേക്ക് പോകരുതെന്ന് ഞാൻ അനിയനോട് നിർദ്ദേശിച്ചു അല്ലെ അങ്ങനെയൊക്കെ പറയാം നമുക്ക് പിന്നെന്താ അധ്യാപിക നൽകിയ നിർദ്ദേശം അനുസരിച്ച് കുട്ടികൾ പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കി അല്ലേ അല്ലെങ്കിൽ ഞാൻ പഠന പ്രവർത്തനം അല്ലെങ്കിൽ ആക്ടിവിറ്റി പഠന പ്രവർത്തനം എന്നാണ് ആരുടെയും ഒക്കെ വീട്ടില് കോഴി കൂവുന്ന സ്വരം കേൾക്കുന്നുണ്ട് അഹങ്കരിക്കുക തേജശ്രീ അഹങ്കരിക്കുക അവൾ തന്റെ പുതിയ വസ്ത്രം കണ്ട് അഹങ്കരിച്ചു വേറെ ഗോകുൽ ഞാൻ എന്റെ ചേട്ടന്റെ ഫോൺ കണ്ട് അഹങ്കരിച്ചു ചേട്ടന്റെ ഫോൺ കണ്ട് ഞാൻ അഹങ്കരിക്കൂ എന്റെ എനിക്ക് പുതിയതായി കിട്ടിയ വില കൂടിയ ഫോൺ എന്താണ് എനിക്ക് പുതുതായി കിട്ടിയ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് പുതുതായി വാങ്ങി തന്ന ഫോണിനെ കുറിച്ച് ഓർത്ത് ഞാൻ അഹങ്കരിച്ചു അല്ലെങ്കിൽ അഹങ്കരിക്കുക നല്ല സ്വഭാവത്തിന്റെ ലക്ഷണം നല്ല സ്വഭാവമല്ല അല്ലെങ്കിൽ നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമല്ല അല്ലേ അങ്ങനെ പറഞ്ഞൂടെ നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമല്ല അഹങ്കരിക്കുന്നത് സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ അഹങ്കരിക്കുന്നത് അല്ലേ നല്ല ലക്ഷണമല്ല നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമല്ല എന്നൊക്കെ പറയാം തളിരിടുക ആർക്ക് പറയാം തളിരിടുക മാം ക്യാൻ ഐ മാം തളിരിടുക മാം ക്യാൻ ഐ രാഹുൽ രാഹുൽ മാം ഇന്നലെ ഞാൻ കുഴിച്ചിട്ട മാവിന് തളിരിട്ടു ഇന്നലെ എന്ന് വേണ്ട അല്ലേ എത്ര വട്ടത്തിൽ തളിരിക്കണോ വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ വച്ച
മാവിൻ തൈ ഇന്ന് തളിരിട്ടതായിട്ട് കാണുകയുണ്ടായി. ഇന്ന് തളിരിട്ട കാഴ്ച എന്നെ സന്തോഷവാനാക്കിന്നോ. അപ്പൊ നമ്മൾ എപ്പോഴും വാക്യം പറയുമ്പോ ഒരു അർത്ഥപൂർത്തിയുള്ള ഇത്തിരി സൗന്ദര്യമുള്ള വാക്യങ്ങൾ ആയിരിക്കണം തയ്യാറാക്കേണ്ടത് അല്ലേ. കുറച്ച് പൂർണ്ണത ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ആ ഇതുമായിട്ട് ചേർന്നു പോകണം, അതിന്റെ അർത്ഥമായിട്ട് ചേർന്നു പോകണം. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെറുതെ ഒരു രണ്ട് വാക്ക് ചേർത്ത് വെച്ച് പറയരുത്. ഇപ്പൊ ഞാൻ അഹങ്കരിക്കില്ല, അങ്ങനെയൊന്നും പറഞ്ഞു വെക്കരുത്. രണ്ട് വാക്ക് വെച്ച് ഒരു ആശയം, ചെറിയൊരു ആശയം നമുക്ക് അതിലൂടെ വെക്കണം. അർത്ഥപൂർത്തി ഉണ്ടാവണം, കുറച്ച് സൗന്ദര്യം ഉണ്ടാവണം അല്ലേ. അത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഓക്കെ. ഇനി നിങ്ങളുടെ ആക്ടിവിറ്റി ഞാൻ നോക്കണം, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത് റോൾ പ്ലേ ചെയ്യണം. എല്ലാരും ഉണ്ടെന്ന് നിങ്ങള് തന്നെയല്ലേ പറഞ്ഞത്? ഇപ്പോ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചേർക്കാം അതെ. റോൾ എടുക്കാനായിട്ട് വേറെ ആരെങ്കിലും റെഡി ആണോ? വേറെ ആരെങ്കിലും റെഡി ആണെങ്കിൽ വേഗം റെഡി ആയിക്കോ. അതെ, ഏതാനും പേര് കൂടി ഇനി ആക്ടിവിറ്റി വെക്കാണ്ട്. ചിലരൊക്കെ എനിക്ക് വീട്ടിലേക്ക് അയച്ചു. ഇപ്പൊ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വാട്സാപ്പിലേക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഞാനത് നോക്കണം എന്ന് നിർബന്ധമില്ല. ആ സമയത്ത് എന്റെ കയ്യില് ആ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വേണമെന്ന് നിർബന്ധമില്ല അല്ലേ. അപ്പൊ അതാണ് പ്രശ്നം, ഞാൻ അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞത്. എന്നാലും നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുപേര് വിട്ടിട്ടുണ്ട്. അപ്പൊ മിസ് ഇപ്പൊ പേര് വായിക്കുമ്പോ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഉയർത്തി കാണിക്കാം. അജുവ, അജുവ ഉണ്ടാ ക്ലാസ്സില്? അജുവ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് അന്ന, അന്ന റോസ്, അന്ന റോസ് അന്നയോ? അന്നയും കാണുമാനില്ല. ഐഷ, ഐഷ ലെഫ്റ്റ് ആയി, ലെഫ്റ്റ് ആയി, വല്ലപ്പോഴും വന്ന് പോകുള്ളൂ ഐഷക്ക്. ഭാഗ്യ, ഭാഗ്യയുടെ റെഡിയാണ്. ആ ശരി, ഭാഗ്യ, ഭാഗ്യയുടെ ഭാഗ്യം കൊണ്ട് റെഡിയാണ്. ഡാൻ, ഡാൻ അന്റോണിയോ, ഡാൻ മിസ് എന്താണോ? നോബിൻ, നോബിനോ? നോബിനോ ഇല്ല. ഡയാന ഹാരിസ്? നോബിനില്ല. ക്ലാസ്സിലോ? പേര് ഞാൻ മാറിയാണോ മാർക്ക്? ആ ഓക്കെ, റിയാൻ ഹാരിസ് യൂനിസ് സബ്മിറ്റ് ചെയ്താണ്. സേറ മാം, സേറ, സേറ മാം സെന്റൻസ് ചെയ്തു. സേറ, ഓക്കെ ഓക്കെ, അതിനെ കുറിച്ച് സെന്റൻസ് ചെയ്തു. ഏതിനെ കുറിച്ചാ? കലകളാ? പേര് എഴുതിയാ മതി, പേരുകൾ, ചിത്രങ്ങളും പേരുകളും. സേറ മിസ് കണ്ടു കേട്ടോ. ഇനി ആരാ? ഫിദ, ഫിദ, ഫിദ സേറയുടെ കണ്ടതാണ്, കണ്ടതാണ് മിസ് എടുത്തു വെച്ചോളൂ. ഫിദയാണ് ഇനി വെക്കാനുള്ളത്. ഫിദ, നോബിൻ, നോബിന്റെ റെഡിയാണോ? മാം, മാം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷെ പേര് എഴുതാനും കൂടി ഉണ്ട് കുറച്ച്. എത്ര ദിവസമായി കൂട്ടാ ഇത് എടുത്തു കഴിഞ്ഞിട്ട് അല്ലേ? ഒരുക്കാത്തവരണം കഴിഞ്ഞപ്പോ നമ്മള് പറഞ്ഞല്ലേ. ഞാൻ വാട്സാപ്പിൽ അയച്ചരാ. ആ അതാ കൊഴപ്പം, ഞാൻ പറഞ്ഞില്ലേ വാട്സാപ്പ് നോക്കുമ്പോ എന്റെ കയ്യിൽ ലിസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് മാർക്ക് ഇടാൻ പറ്റും. എത്ര ദിവസങ്ങളായി നമ്മൾ പറയണ ഈ കാര്യം? മുമ്പേ വാട്സാപ്പിൽ അയച്ചുണ്ടായി. ആര്? സേറ. ആ ഞാൻ പറഞ്ഞില്ല വാട്സാപ്പിൽ വിടണ്ടെന്ന്. ഇനിയുണ്ട് ഡാൻ, ഡാൻ കേറിയിട്ടില്ല അല്ലേ. അപ്പൊ ഇത് വെച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് ഇടാൻ പറ്റില്ലല്ലോ, ആക്ടിവിറ്റിക്ക് മാർക്ക് ഇടാൻ പറ്റില്ല. ആ ഇനി നമ്മുടെ ഇത് റോൾ പ്ലേ വരൂ. ആരെയാണ് അപ്പോ, ആരാണ് റെഡി ആയിട്ടുള്ളത്?
ആർക്ക് ആദിശിന്റെ റോള് ചെയ്യാനായിട്ട്? പരുന്തല്ലേ പറഞ്ഞേ? ആദിശൻ അപ്പൊ ആദിശിനെ ആകാൻ പറ്റുമോ എന്നാലേ? വരികള് പഠിച്ചിട്ടില്ല. അല്ല ടെക്സ്റ്റ് നോക്കി വായിക്കാനായിട്ട് കുഴപ്പമില്ലാണ്ട് വായിക്കാൻ പറ്റുമെങ്കിലും മതി. ആ നീ നോക്കി പറഞ്ഞു ഇവര് കാണണ്ട് പറയുമ്പോ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. അധികം ഡയലോഗ് ഒന്നുമില്ലല്ലോ. രണ്ട് പ്രാവശ്യം രണ്ട് സ്ഥലത്ത് മാത്രമേ ഡയലോഗ് ഉള്ളൂ. നോക്കി വെച്ചാ മതി. അവരുടെ റോള് വരുമ്പോ പെട്ടെന്ന് പറയാം. അപ്പൊ വായിക്കുന്ന നോക്കി വായിക്കുന്നതായിട്ട് തോന്നാതിരുന്നാ മതി. ഓക്കെ സ്റ്റാർട്ട്. അതിന്റെ നറേഷൻ ആരാ? ചെയ്യണോ? എന്താണ് സ്പോട്ട് ലൈറ്റ് വേണോ? അത് അവര് സംസാരിക്കുമ്പോ തന്നെ വന്നോളൂ. ഓക്കെ സ്പോട്ട് ലൈറ്റ് തന്നെ വരുമൊന്നുമില്ല. ഷെയർ സ്ക്രീൻ ചെയ്യണം. ഓക്കെ ജോവിയൽ ജോവിയൽ എവിടെയാണ്? ജോവിയല്ലേ കാണാനില്ലല്ലോ. ജോവിയല്ലേ? അദ്ദേഹം അവിടെ പോയി. ജോവിയല് പോയി. ജോവിയല് പോയി. അച്ഛോ ജോവിയല് ഇവിടെ കുഴപ്പം. ഒരാള് വരുമ്പോ ഒരാള് പോവും. മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് ജോവിയല്. അപ്പോഴേക്ക് ആരാധ്യ തുടങ്ങിക്കോ? ണോ എല്ലാരും മ്യൂട്ട് ചെയ്തോ? അത് കേക്കില്ല. ടീച്ചർ തുടങ്ങട്ടെ? ഒരു കുഞ്ഞിക്കിളിയുടെ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കുഞ്ഞിക്കിളി ഒരു കാട്ടിലാണ് താമസിക്കുന്നത്. അവളെ കാണാൻ നല്ല അഴകുണ്ട്. അവൾക്ക് തത്തമ്മ ചുണ്ടും മരേന തൂവലും ഉണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് പ്രത്യേകതകളും ഉണ്ടായിരുന്നു. എന്തെല്ലാമാണെന്നറിയാമോ? അവൾ സന്തോഷിച്ചു കൂവിയാൽ കാട് പൂക്കും, ദേഷ്യപ്പെട്ട് വാലിളക്കിയാലോ കാട് കുലുങ്ങും. ഇതവൾക്കറിയാം. അതുകൊണ്ടാവാം ഒരിക്കലും അവൾ സന്തോഷിച്ചു കൂവാറില്ല. എന്നാൽ സദാസമയവും വാലിളക്കുകയും ചെയ്യും. കുഞ്ഞിക്കിളിയുടെ വാലിളക്കം കൊണ്ട് കാട് എപ്പോഴും കുലുങ്ങി. കാട്ടിലെ ജീവികളുടെ സ്വൈരത പോയി. ഏതു സമയവും ചലിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിൽ ഉറങ്ങുന്നതിനും നടക്കുന്നതിനും സാധിക്കാതായി. വനത്തിലെ ജീവികൾ ഒരു ദിവസം മാൽമല ചുവട്ടിൽ ഒത്തുചേർന്നു. ഞാനല്ല പരിന്ത് എന്ന് പറയുന്നുണ്ട്. പരിന്ത് ജോവിയല്ലേ? ആ ജോവിയല് കേറുന്നുണ്ട്. ജോവിയല് കേറുന്നുണ്ട്. ജോവിയല് ജോവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ജമ്പൂക്കുരങ്ങനായിരുന്നു ഈ കുഞ്ഞിക്കുട്ടിലിയുടെ വാലിളക്കം നമുക്ക് നിർത്തണം. എന്താണ് അതിന് വഴിന്ന് ജമ്പൂക്കുരങ്ങൻ പറഞ്ഞിട്ട് പരിന്ത് പറഞ്ഞു.
ഒരു കുഞ്ഞിക്കിളിയുടെ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കുഞ്ഞിക്കിളി ഒരു കാട്ടിലാണ് താമസിക്കുന്നത്. അവിടെ കാണാൻ നല്ല അഴകുണ്ട്. അവൾക്ക് തത്തമ്മ ചുണ്ടും മരേന തൂവലും ഉണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് പ്രത്യേകതകളും ഉണ്ടായിരുന്നു. എന്തെല്ലാമാണെന്ന് അറിയാമോ? അവൾ സന്തോഷിച്ചു കൂവിയാൽ കാട് പൂക്കും, ദേഷ്യപ്പെട്ട് വാലിളക്കിയാലോ കാട് കൂടും. ഇതവൾക്കറിയാം. അതുകൊണ്ടാവാം ഒരിക്കലും അവൾ സന്തോഷിച്ചു കൂവാറില്ല. എന്നാൽ സദാസമയവും വാലിളക്കുകയും ചെയ്യും. കുഞ്ഞിക്കിളിയുടെ വാലിളക്കം കൊണ്ട് കാട് എപ്പോഴും കുലുങ്ങി. കാട്ടിലെ ജീവികളുടെ സ്വൈരത പോയി. ഏതു സമയവും ചലിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിൽ ഉറങ്ങുന്നതിനും നടക്കുന്നതിനും സാധിക്കാതായി. വനത്തിലെ ജീവികൾ ഒരു ദിവസം മാൽമരച്ചുവട്ടിൽ ഒത്തുചേർന്നു. വാലിളക്കം നമുക്ക് നിർത്തണം. എന്താണ് അതിനൊരു വഴി? വഴിയുണ്ട്. നമുക്ക് കുഞ്ഞിക്കിളിയുടെ വാല് കൊത്തിപ്പറിച്ചു കളയാം. അത് ശരിയല്ല. കാട്ടിലെ കാർന്നവരായ പറഞ്ഞു, തെല്ലുറക്കെ പറഞ്ഞു, വാല് പറിച്ചു കളഞ്ഞത് വാലിണക്കം നിർത്തുന്നത് സ്വാസ്ഥമല്ല. വാലു കിളിർക്കുമ്പോൾ അവൾ അതി മെന്നുറപ്പ് മറ്റു ഉപായങ്ങൾ ആലോചിക്കാം. ഞാൻ ഒരളവ് പ്രയോഗിച്ച് നോക്കാം. എന്താണ് നിന്റെ വിദ്യ? വേഗം പറ. വിദ്യ വളരെ എളുപ്പമാണ്. അവൾക്ക് വേദനിക്കില്ല, എന്നാൽ അവൾ വാലിളക്കുമേ ഇല്ല. പക്ഷെ വിദ്യ എന്താണെന്ന് ഇപ്പോൾ പറയുകയില്ല. വേണ്ട, നീ പറയണ്ട. കാര്യം നടക്കണം അത്ര മാത്രം. നീ പോയി വരൂ. കൊച്ചു ചിലന്തി തന്റെ മിത്രങ്ങൾ നാലുപേരെയും കൂടി വിളിച്ചു. അവൾ കുഞ്ഞിക്കിളി അറിയാതെ അവളുടെ കൂട്ടിൽ കയറി പല സ്ഥലത്തായി ഒളിച്ചിരുന്നു. കൊച്ചു ചിലന്തിയുടെ നിർദ്ദേശമനുസരിച്ച് നൂലുണ്ടാക്കി വിടാൻ തുടങ്ങി. നൂലു പടർന്ന് കിളിയെ പൊതിഞ്ഞു. തലയും കാലും തലയും മുറിച്ച് ബാക്കി ശരീരം ചിരന്തി വേലയിൽ കുടുങ്ങി. എന്ത്, എന്റെ വാൽ ഇളകുന്നില്ലല്ലോ. എന്തിനാ കുഞ്ഞിക്കിളി നീ വാലിളക്കുന്നത്? നീ ആരാ എന്നോട് ചോദിക്കാൻ? ഇനിയുണ്ട്. കുഞ്ഞിക്കിളി വീണ്ടും വാലിളക്കാൻ ശ്രമിച്ചു. കണ്ടിന്യൂ. ലേറ്റ് ആവുന്നു. ഈ കാട് മുഴുവൻ ഇളക്കാൻ കഴിയുന്നവളാണ് ഞാൻ. ഇപ്പോൾ വാല് പോലും ഇളക്കാൻ കഴിയാതെയായോ? ആരാണ് എന്റെ വാൽക്കെത്തിയത്? ഈ കാട്ടിൽ ആർക്കാണ് അതിന് ധൈര്യം? ഈ കാട്ടിൽ ആർക്കും അതിനു ധൈര്യമില്ല. നിന്റെ ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമാണ് അതിനു ധൈര്യമുള്ളത്. എന്റെ ഉള്ളിലുള്ള ഒരാൾക്കോ? എന്റെ ഉള്ളിൽ എനിക്കെതിരായി ഒരാളോ? അതെ. കുഞ്ഞിക്കിളി അല്പനേരം തലയും താഴ്ത്തി മിണ്ടാതിരുന്നു. എത്ര വമ്പനായാലും അഹങ്കരിച്ചാൽ ആപത്തു വരും. കുഞ്ഞിക്കിളിക്കു തിരിച്ചറിവുണ്ടായി. എന്താ കുഞ്ഞിക്കിളി, നിനക്കൊന്ന് കൂകിക്കൂടെ?
സന്തോഷമില്ലാതെ എങ്ങനെയാണ് കൂകുന്നത്? എന്താ നിനക്ക് സന്തോഷമില്ലാത്തത്? എന്തു കണ്ടിട്ടാ ഞാൻ സന്തോഷിക്കേണ്ടത്? വല കെട്ടി പാവം പ്രാണികളെ പിടിച്ചു തിന്നുന്ന നിന്നെ കണ്ടിട്ടോ? എന്നെ കണ്ടിട്ട് നീ സന്തോഷിക്കേണ്ട. നോക്ക്, ആ പൂത്തുമ്പിയിലിരിക്കുന്ന തിന്നാരം മൂളുന്ന പൂത്തുമ്പികളെ കണ്ട് നിനക്ക് സന്തോഷിച്ചൂടെ? അങ്ങനെ കൊമ്പിൽ കൂടുവച്ചിരിക്കുന്ന അമ്മ കിളിയെ കണ്ടു നിനക്ക് സന്തോഷിച്ചൂടെ? നിനക്ക് നിന്നെ കണ്ട് സന്തോഷിച്ചൂടെ കുഞ്ഞിക്കിളി? കൊച്ചു ചിരന്തിയുടെ വാക്കുകൾ അവൾക്ക് നന്നെ ഇഷ്ടപ്പെട്ടു. അവൾ സന്തോഷിച്ചു കൂകി. വനം തള്ളിയിട്ടു, പൂവിട്ടു, പൂക്കാലം പുണർ വന്നു. എവിടെയും പുഞ്ചിരിയുടെ പുത്തൻ ലോകം. നന്ദി, നമസ്കാരം. ഒരു കൈയടി കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ജോവിയിൽ അതിന്റെ സാങ്കേതിക സഹായങ്ങളൊക്കെ ജോവിയലിന്റെ വകയായിരുന്നു. ജോവിയല് അതിനകത്ത് എന്താ അണിയറയില് അല്ലേ മാറി നിന്ന് അതിനെ ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട വന്നു, റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു രണ്ടു പ്രാവശ്യം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നുള്ളൂ ജോവി കറക്റ്റ് ടൈമിന് കാണാൻ പറ്റാതിരുന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയലോഗൊക്കെ നന്നായിട്ട് ബൈഹേർട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ കുറെ കൂടി ഭംഗിയുണ്ടാവും. നറേഷൻ ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കാതെ നിങ്ങൾക്ക് അതൊന്നും കൂടി ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് കാണാണ്ട പറയുകയാണെങ്കിൽ ആൻഡ്രിയ, അപ്പൊ അതിന് കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഒക്കെ നമുക്ക് തോന്നും. നോക്കി വായിക്കുമ്പോ അത് നോക്കി വായിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതാണ് കുറെ കൂടി നല്ലത്, കുറെ കൂടിയൊക്കെ ഭംഗിയാവാനായിട്ടൊക്കെ നല്ലത്. അതുപോലെ തന്നെ ആദിഷിന്റെ ഇടയ്ക്കാണ് പെട്ടെന്നാണ് ഈ റോള് കിട്ടിയത്, അതുകൊണ്ട് ആദിഷിന്റെ ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ നോക്കി വായിച്ചത് കൊണ്ടുള്ള ഒരു അപാകതകളൊക്കെ വന്നു. എന്നാലും കുഴപ്പമില്ലാണ്ട് എല്ലാവരും ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും അഭിനന്ദനങ്ങളും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിലും നമുക്ക് കുറെ കൂടി ഭംഗിയായിട്ട് ചാടിയും മറിഞ്ഞും ഇതുപോലെ തന്നെ മൂവ്മെന്റ്സ് ഒക്കെ ആകാം, പ്രോപ്പർട്ടീസ് ഒക്കെ ആകാം അല്ലെ, അതൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് കുറെ കൂടി ഭംഗിയായിട്ടൊക്കെ ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ നൂല് ആ ഷോർട്ട് ആക്കായിരുന്നു. അതുപോലെ തന്നെ പ്രാക്ടീസിന് കയറുന്നില്ലായിരുന്നു. ആ അതാണ് പ്രശ്നം. ഇപ്പൊ എല്ലാവരും വിളിക്കുമ്പോ ഒരുമിച്ച് വരുന്നില്ല പ്രാക്ടീസിന്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അപ്പൊ സ്കൂളിലാണെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കുറെ കൂടി. അപ്പൊ അടുത്ത കൊല്ലമൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാം അല്ലേ. കൊറോണ ഒക്കെ മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് റെഗുലർ ആയിട്ട് ക്ലാസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ all the exams. Okay, നോബിന്റെ അപ്പൊ ആരൊക്കെ ഒന്ന് രണ്ട് പേര് കൂടിയൊക്കെ മിസ്സിന് സെൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ തൽക്കാലം നിങ്ങൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം, ഞാനത് നോക്കാം. നോബിന്റെ മിസ് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു, ബൈ.